ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ ആർട്ട്. എൻ്റെ പേര് സ്മയ. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ, ഞാൻ ഇപ്പോഴാണ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയും മേമയും കൂടിയാണ് ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതേ കാറിലൊക്കെ കയറി നിന്ന് നീലുമാണ് ഞങ്ങളുടെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി വന്നത്. കാരണം ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി അവൾ പുറത്തേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാനുണ്ട്. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്കും ഒരു ഫംഗ്ഷൻ ഉണ്ടാവരുടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെറ്റീരിയലോ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നും കൂടി ഉണ്ട് കേട്ടോ. അതാണ് പിന്നെ മേമയായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഉണ്ണികളെ എന്താ കൊണ്ടുപോകാതിരുന്നതെന്ന് ആരും ചോദിക്കരുത് ഗൈസ്. അവർക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഷോപ്പിങ്ങിന് വരാൻ ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കുന്ന സ്ഥലത്തേക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല അവർക്ക്. കുറേ നേരം അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത് കേട്ടോ. അതാണ് ആദ്യം തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്തത്. ബൈ ദ ബൈ, നമ്മൾ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞില്ല. നമ്മൾ ചാവക്കാടുള്ള മെഹന്തിയുടെ ഫെയറി ടെയിൽ ഷോപ്പിലോട്ടാണ് പോകുന്നത്. മെഹന്തിയുടെ കുറേ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് അവരുടെ തന്നെ വേറെ ഷോപ്പാണ്, ചാവക്കാട് തന്നെയാണ് വരുന്നത്. കറക്റ്റ് സ്പോട്ട് വന്നിട്ട് നമ്മളെ ചാവക്കാട് ബ്യൂട്ടി സിൽക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത്. ഞാൻ ഇവിടേക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. എനിക്കിവിടുത്തെ കളക്ഷൻ എന്ന് വെച്ചാൽ ഭീകരമായിരുന്നു. കാരണം ഈ വെച്ചെടുക്കുന്ന റോൾ ചെയ്തത് റണ്ണിങ് മെറ്റീരിയൽസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, കാരണം ഹെവി വർക്കായിട്ടുള്ളത്. പക്ഷേ അല്ലാതെ ലെഹങ്ക സെറ്റുകളാണ്. അവിടുത്തെ പേസ്റ്റൽ കളേഴ്സിൻ്റെ കളക്ഷനാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. ഞാൻ പറയുകയാണെങ്കിൽ ഷോപ്സിൽ പോയിട്ടുള്ള പേസ്റ്റൽ കളേഴ്സ് ഞാൻ അധികം കണ്ടിട്ടില്ല. ഇവിടെ നല്ല രീതിക്ക് അതിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മറ്റേ മെഹന്തിയിൽ പോയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഏതായാലും പോയ സ്ഥിതിക്ക് ഞാൻ ഇടാമല്ലോ വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ഡ്രസ്സൊക്കെ എനിക്ക് ഇട്ട് തന്നത് ഇട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ ഈ പാവാട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയലായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, ചുരിദാർ സെറ്റാണെങ്കിലും എല്ലാം അതിവിടെ അവൈലബിൾ ആണ്. മെയിൽ സെക്ഷൻ ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് വരുന്നത്. താഴെയാണ് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. ഇതാണ് ഞാൻ ഇട്ട് നോക്കിയത്. ഞാൻ ഇട്ട ഡ്രസ്സിൻ്റെ മേലെ കൂടിയാണ് ഇട്ടത്. കാരണം എനിക്കത് നല്ല ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എനിക്കത് പിടിച്ചു തരാറുന്നു. ആ ചേച്ചി നല്ല രസമായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ പെട്ടെന്ന് ആ ചേച്ചീൻ്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചുരിദാർ ഫുൾ സൽവാർ സെറ്റ് ഇട്ടോക്കാന്ന് വിചാരിച്ചു. ഡബിൾ എക്സലായിരുന്നു സൈസ്. പക്ഷെ എന്നാലും അവർ പറഞ്ഞ എൻ്റെ അടുത്ത് ഇട്ട് നോക്കിയൊക്കെ ഏതായാലും ഇഷ്ടമായതല്ലേന്ന്. അപ്പോൾ ഞാനത് ഇട്ടന്ന് എനിക്ക് ആ ചേച്ചി അതൊന്ന് ബാക്കിൽ ക്ലിപ്പൊക്കെ കുത്തി തന്നിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇട്ട് ദുപ്പട്ടയൊക്കെ വെച്ച് പെയർ ചെയ്ത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അത് എടുത്തില്ല ഗൈസ്, കാരണം നമുക്കങ്ങനെ ഫംഗ്ഷനൊന്നും വരുന്നില്ല. എന്തായാലും ഒരു ഫംഗ്ഷൻ ഒരു മാസം കഴിയാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടേക്ക് വീണ്ടും വരും, അത് ഷുവറാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. സൈഡിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇത് ഞാൻ ജസ്റ്റ് രണ്ടെണ്ണേ ആകെ ഇട്ടുനോക്കിയുള്ളൂ കേട്ടോ. കാരണം ഒരു ലോഡ് ഉണ്ട് അവിടെ. അപ്പോൾ ഇട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. എനിക്കാണെങ്കിൽ വരാനും തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഡ്രസ്സ് അയക്കാനും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സോ ഞാൻ വൺ ബൈ വൺ ആയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വേറൊരു വലിയൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോസ് കാണുന്നവർക്കും എന്തായാലും ഉപയോഗം ഉണ്ടാവും. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ വെഡ്ഡിങ് സീസണൊക്കെയല്ല വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മെഹന്തി വന്നിട്ട് വെഡ്ഡിങ് റോയൽ വെഡ്ഡിങ് സീസണ് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടെ സാരീസ് അപ് ടു 30% വരെ ഓഫ് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ 20,000 rupees പേർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റ് 1,000 rupees ഓഫ് തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വേഗം പോയാൽ നല്ല ഓഫേഴ്സൊക്കെ കിട്ടുന്ന ടൈമാണ് കേട്ടോ. ഈ മന്ത് മുതൽ ഇവർ ഓഫേഴ്സും ക്യാമ്പയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെഹന്തിയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനും അതുപോലെ അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള ആഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും എന്താണെന്ന് വെച്ചാൽ, പിന്നെയും നമ്മൾ അടുത്ത തവണ അവിടുന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബോണസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ബോണസ് പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ടോട്ടൽ ക്യാഷ് എത്രയാണോ അത് റിലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് ഡിസ്കൗണ്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞുകുഞ്ഞു ഓഫർ ഉണ്ടാവും. അത് പോരാഞ്ഞിട്ട് പുതിയതായിട്ട് പോയിട്ട് വീണ്ടും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദി ബെസ്റ്റ് ആണ്. കാരണം ബോണസ് ഓഫർ ഉണ്ടാവും, അതുപോലെ ഇപ്പോൾ പറഞ്ഞ ഒരു സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഓഫർ ഉണ്ടാവും. ഞാൻ ഏതായാലും ഇതേ അടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അഴിച്ചു വെക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഗൈസ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹെവി ആയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ എപ്പോഴും സിമ്പിൾ 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 ഇട്ട് നടന്നിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഇടുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ലൊരു എത്തനിക്ക് വേറായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു സൽവാർ സെറ്റായിരുന്നു കേട്ടോ. നല്ല എഫോർഡബിൾ പ്രൈസിലാണ്. ഇത്രയും വർക്കുള്ളതിനൊക്കെ ഭയങ്കര എഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ അവർ കൊടുക്കുന്നത്.
ബൈ ദ ബൈ നമ്മൾ നേരത്തെ ഒരു ബോണസ് പോയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞു നിർത്തി, പിന്നെ ഈ ഡ്രസ്സ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ടോപ്പിക് മാറിയതായിരുന്നു. സോ ബോണസ് പോയിൻറ്റിൻ്റെ ഈ ഡിസ്കൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 5% ഇൻ ബിറ്റ്വീൻ 5% to 20% ആണ് ഇതിനകത്ത് ആണ് ഡിസ്കൗണ്ട് വരിക കേട്ടോ. 5% to 20% ഡിസ്കൗണ്ട് വരിക. അത് കസ്റ്റമേഴ്സ് എത്രത്തോളം നല്ലോണം എമൗണ്ടിനാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. എനിക്കതുപോലെ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യത്തിൽ കൂടുതലേക്ക് നല്ലോണം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ബോണസ് പോയിന്റും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു പിൻട്രസ്റ്റി ടച്ച് ഉണ്ടാവുന്നു കേട്ടോ. കാരണം പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ നല്ല ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഉടുപ്പ് പോലെ എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ഈ എസ്തറ്റിക് എന്ന് വാക്ക് പറഞ്ഞാൽ എന്നെ പൊങ്കാലിടണ്ട, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഇതുപോലത്തെ ഒരു വൈറ്റും റെഡും കോമ്പിനേഷനായിട്ട് ഞാൻ കുറേ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ട്. എനിക്കതുപോലെ തോന്നിയിട്ടോ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ലാസ്റ്റ് പോയി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് മോഡേൺ ആയിട്ടുള്ള കുറച്ച് വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ആണ് ഉണ്ടാവുക. ഇത് വന്നിട്ട് ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഇതിനും 1500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ആ അതിന് എബോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ക്ലിയർ ആയിട്ട്. ഇതിൻ്റെ വേറെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, എല്ലാതും കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ഗൈസ്, ഞാൻ കുറേ ഷോർട്ട് വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആകെ രണ്ട് വീഡിയോ രണ്ടെണ്ണം ആക്കാനുള്ള അത്രേ എടുത്തിട്ടുള്ളൂ. അധികം എടുത്ത് നിങ്ങളെ വെറുപ്പിച്ചാൽ നിങ്ങൾ എന്നെ പൊങ്കാലിടും എന്നറിയാതുകൊണ്ടാണ് കേട്ടോ. വേറൊരു വലിയ ഓഫർ എന്താണെന്ന് വെച്ചാൽ, വെഡ്ഡിംഗ് സീസണിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ഒരു റോയൽ വെഡ്ഡിംഗ് ഫെസ്റ്റ് അനുബന്ധിച്ചിട്ട് ലക്കി ഡ്രോയിലൂടെ വിജയമാകുന്ന കപ്പിൾ ഉണ്ടാവില്ലേ, അവർക്ക് വലിയൊരു ഓഫർ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, മലേഷ്യയിലോട്ടൊരു ഡയറക്റ്റ് ട്രിപ്പാണ് കേട്ടോ വലിയൊരു ഓഫറായിട്ട് വരുന്നത്. സോ എന്തായാലും എല്ലാവർക്കും കിട്ടുന്നു ഞാൻ പറയില്ല, ലക്കി ഡ്രോ അതിൽ നിന്ന് കിട്ടുന്ന കപ്പിളിനാണ് കേട്ടോ ഈ ഒരു വലിയൊരു ഓഫർ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വെറുതെ ആവശ്യമുള്ള ഇതുപോലത്തെ ഗോൾഡൻ ചാൻസസ് ഒന്നും മിസ് ചെയ്യണ്ട. സ്പോട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം, ചാവക്കാട് ബ്യൂട്ടി സിൽക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മെഹന്തി ഫെയറി ടെയിൽ കേട്ടോ. ഞാനിപ്പോൾ അവിടെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ നോർമൽ സാധാ മെഹന്തിയിലോട്ട് പോകണം, വെഡ്ഡിംഗ് മെഹന്തി വെഡ്ഡിങ്സിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും അവിടുന്ന് നല്ല ഇപ്പോൾ ഇൻ ട്രെൻഡി ആയിട്ടുള്ള ഭയങ്കര ഫാഷനബിൾ ആയിട്ടാണ് വേണ്ടത്, ഭയങ്കര ഹെവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഹന്തി ഫെയറി ടെയിലാണ് ദി ബെസ്റ്റ്. അത് കുറച്ചൊരു എത്തനിക് കാഷ്വൽ ആയിട്ട് വേണം, അത്ര ഓവർ ആയിട്ടുള്ളത് വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഹന്തി വെഡ്ഡിങ്ങിലോട്ട് പോകാം കേട്ടോ. രണ്ടും തമ്മിൽ നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് പറയൂ ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു ഇട്ടപ്പോൾ. പിന്നെ ഞാനത് വാങ്ങിയില്ല ഗൈസ്, കാരണം എല്ലാതും കൂടെ വാങ്ങണ്ട, ഇനിയിപ്പോൾ ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ആ സമയമാകുമ്പോൾ വാങ്ങാൻ വിചാരിച്ചു. എല്ലാതും കൂടെ വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ വാങ്ങാൻ വിചാരിച്ചു കേട്ടോ. എനിക്ക് എന്തായാലും ഈ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നിട്ടിട്ടുള്ള 3 ഔട്ട്ഫിറ്റും എൻ്റെ ടോപ്പ് മോസ്റ്റ് ഫേവറേറ്റ് ആയിരുന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സിൻസിയർ ആയിട്ട് പറയാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് അമ്മ എടുത്തതായിരുന്നു കേട്ടോ, കുറേ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നേരത്തെ കണ്ട ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് എടുത്തില്ല, ഒന്നും എടുത്തില്ല ഞാൻ സത്യത്തിൽ ഇവിടുന്ന്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇവിടേക്ക് വരുന്നത്, അപ്പോൾ കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു. അപ്പോൾ എന്തായാലും കളക്ഷനൊക്കെ ഞാൻ നോക്കി വെച്ചത് എനിക്കൊരാവശ്യമുണ്ട്, ഒരു കല്യാണം ഞാൻ പറഞ്ഞില്ല, ഒരു കല്യാണം വരുന്നുണ്ട് ഞങ്ങളൊരു അടുത്ത റിലേറ്റീവിൻ്റെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു പ്രിപ്പറേഷൻ പോലെയൊക്കെ തന്നെ വേണമെങ്കിൽ കാണാം. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കും കേട്ടോ, അത് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഭയങ്കര ഹെവി ആയിട്ട് റിസെപ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഈ ബ്ലൂ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ അതൊക്കെ വിരിച്ച് നമുക്ക് നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ നിന്നുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ ബിൽഡിംഗ് വന്നിട്ട് ഞാൻ എപ്പോഴും ബസ്സിലൂടെ പോകുമ്പോൾ, സ്കൂൾ കഴിഞ്ഞ് ബസ് വിട്ട് വരുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകും. അപ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ മേലെ വെച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എപ്പോഴും നോക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇത് നമ്മളെ മെഹന്തി വെഡ്ഡിങ്സ് ആണ്. ഇത് വന്നിട്ട് ചാവക്കാട് വസന്തം ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് എടുത്തായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് സ്പോട്ട് വന്നിട്ട്. പിന്നെ അവിടെ റെഡി ടു വെയർ സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എൻ്റെ മേത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാമെന്ന്. എനിക്കാണെങ്കിൽ അത് ഇട്ടിട്ട് അഴിക്കാനും തോന്നുന്നില്ല, കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇട്ടപ്പോൾ. സാധാരണ ഞാൻ സാരി എടുത്ത് പരീക്ഷിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഒട്ടും അത് വൃത്തിയിൽ വരില്ല, ഇങ്ങനെ പൊന്തി നിൽക്കും. ഞാനാണെങ്കിൽ തീരെ തടിയില്ലാത്തതുകൊണ്ട് അങ്ങനൊരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ റെഡി ടു വെയർ സാരി എനിക്ക് സെറ്റാണെന്ന് ഞാൻ ഈ നിമിഷമാണ് ഗൈസ് തിരിച്ചറിഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് സാരി റെഡി ടു വെയർ സാരി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൗസൊക്കെ ഇങ്ങനെ വെച്ചാൽ ചേച്ചി സെറ്റ് ചെയ്ത് തന്നും. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാരി എടുത്തിട്ട്. എന്താണെന്ന് അറിയില്ല, എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാരിയൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എനിക്കാണെങ്കിൽ അഴിക്കാനും തോന്നുന്നില്ല, ഞാൻ ആ
ചേച്ചിയുടെ അടുത്ത് പറയണ്ടായിരുന്നു, ചേച്ചി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അയച്ചോളാം എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് അയച്ചു കേട്ടോ. എന്തായാലും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം ഈ സാരി എടുത്തത്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുട്ടിയുടെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. സോ ആൾക്ക് വേണ്ടിയിട്ട് പട്ടുപാവട എടുക്കാമല്ലോ എന്നാണ് വിചാരിച്ചത്. മേമ ഉടുപ്പാണ് എടുത്തത്, അമ്മ പട്ടുപാവടയായിരുന്നു എടുത്തത്. ഈ റെഡി ടു വെയറിൻ്റെ വേറെയും കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് കളക്ഷനായിട്ട് നമുക്ക് വേണ്ടി എടുത്ത് വെച്ചായിരുന്നില്ല, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നാണ് ഇത് റെഡി ടു വെയർ. ഇതിൻ്റെ വേറെയും കുറേ സാരീസ് ഉണ്ട് കേട്ടോ. ഇത് വേറെ മോഡൽ, ഓരോരോ മോഡലുകളായിട്ടുണ്ടായിരുന്നു. ഈ പച്ചയല്ല, അതിൻ്റെ അപ്പുറത്തൊരു പച്ച ഇരിക്കേണ്ട, അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉടുപ്പൊക്കെ നോക്കി, പക്ഷെ ഇങ്ങനത്തെ ഉടുപ്പൊന്നും വേണ്ട, കാരണം ഇങ്ങനത്തെ ആളിടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ഒരു കുർത്തി ലുക്കുള്ളൊരു സംഭവമാണ് എടുത്തത്. ഉടുപ്പ് വേണ്ട വിചാരിച്ചു, കുർത്തി മോഡലാണ് എടുത്തത്. ഇവിടെയും കുറേ കുർത്തകളുണ്ട് ഗൈസ്. എനിക്ക് കുർത്ത എന്ന് വെച്ചാൽ സത്യം പറയാൻ ഒരു അഡിക്ഷനാണ്, എനിക്ക് ഭയങ്കര ഒരു പ്രാന്താണ് ഈ കുർത്ത എന്ന് വെച്ചാൽ. പെട്ടെന്ന് ഒരു സമയത്ത് എനിക്ക് കയറിയതാണ്. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുർത്ത, ചുരിദാർ, സൽവാർ സെറ്റ് ഒക്കെ. സൽവാർ സെറ്റ് ഇല്ല കേട്ടോ എൻ്റെ കയ്യിൽ, ചുരിദാർ സെറ്റും ഇല്ല, കുർത്ത ഉണ്ട്. അത് വെച്ച് ജസ്റ്റ് മെറ്റീരിയൽ എടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതല്ലാതെ ചുരിദാർ സെറ്റ് സൽവാർ സെറ്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, വാങ്ങണം ഒരു ദിവസം. അപ്പം എന്തായാലും വാങ്ങുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു വാങ്ങല്ലേ. പിന്നെ എനിക്ക് ഈ കളറും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചിരിക്കുന്നതെന്ന് അറിയില്ല, അമ്മയുടെ അടുത്ത് കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറിയെന്നാ തോന്നുന്നു. അവിടെ കുറേ പേസ്റ്റൽ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മെഹന്തി ഫെയറി ടെയിൽ പോകുകയാണെങ്കിൽ അവിടെ ഒരുപാട് പേസ്റ്റൽ കളക്ഷൻസ് ആയിരുന്നു എനിക്ക് കൂടുതലായിട്ട് തോന്നിയത്. നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു എല്ലായിടത്തും, ഇങ്ങനെ ബ്രൈറ്റ് ബ്രൈറ്റ് കളേഴ്സ് കണ്ടിട്ട് പേസ്റ്റൽ കളേഴ്സ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇതിനെന്തോ ഒരു പേര് പറയും, ഞാൻ ആ പേര് മറന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ മെൻസിൻ്റെ ടീഷർട്ടൊക്കെ നോക്കുമായിരുന്നു. എനിക്ക് എപ്പോഴും ഇവിടെ വന്ന മെൻസിൻ്റെ ടീഷർട്ടൊക്കെ നോക്കും, കാരണം നമ്മൾക്ക് ടീഷർട്ട് എടുക്കണേക്കാട്ടും മെൻസിൻ്റെ സെക്ഷനിൽ നമുക്ക് ടീഷർട്ട് എടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇടുമ്പോൾ. ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ട് വാങ്ങിയിട്ടില്ല, പക്ഷെ എപ്പോഴും എനിക്ക് എവിടെ നിന്നോ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മെഹന്തി മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക, കാരണം വെഡ്ഡിങ് സീസൺ ആണ്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഉപയോഗമാവും ഇവിടെ വരുന്നത്. ഞാനവിടെ എ സി കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബില്ലിംഗ് പരിപാടികളിലൊക്കെ ആയിരുന്നു, അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഭയങ്കര ആവശ്യമായി ഗൈസ്. അപ്പോൾ എന്തായാലും ചായ കോല് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇവിടേക്ക് വന്ന് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ട. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.